എന്താ കൂത്ത് കഴിഞ്ഞ് വരാൻ താമസിച്ചു എന്നോ? ഓ, ന്യായമായ ചോദ്യമാണ്, വളരെ ന്യായമായ ചോദ്യമാണ്. ഭർത്താക്കന്മാരെ, എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വെളിയിൽ പോയിട്ട് ലേശം താമസിച്ചു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് സാധാരണ പരിഭ്രമം ഉണ്ടാകാറുണ്ട്. വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ശൃംഗരിക്കാനെങ്ങാനും പോയതാണോ, ആരെങ്കിലും കാണാനാണോ, കണ്ണ് കാണിക്കാനാണോ എന്നൊക്കെ ഒരു സംശയം സാധാരണ ഉണ്ടാകാറുണ്ട്. കുഴപ്പമില്ല, വിഷമില്ല, കണ്ണ് കാണിക്കാൻ പോവാണെന്ന് തോന്നുന്നു. അപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കൂത്തങ്ങട് കഴിഞ്ഞു, ആ കിരീടം ഒന്ന് അഴിച്ചു, ചുരുക്ക അഴിച്ചു നിലത്തങ്ങട് വെച്ചതേ ഉള്ളൂ. ഈ കുട്ടിയും ആ മിഴാവ് തട്ടുന്ന നമ്പ്യാര് കുട്ടിയും കൂടെ എന്നെ ബലാത്കാരമായിട്ട് ഒരു ഓട്ടോറിക്ഷയുടെ അകത്ത് തള്ളി കയറ്റി ഒരൊറ്റ പോക്കാണ്. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഏയ് നിങ്ങൾ എങ്ങനെ എന്താ എവിടെയായാലും കൊണ്ടുപോകണത്, ഒന്ന് വ്യക്തമായി പറഞ്ഞേ. ഏയ് മിണ്ടുന്നില്ല, രണ്ടുപേരും ഇരുന്ന് ചിരിക്കണു. ഏയ് പോയി പോയി പോയി, കുണ്ടും കുഴിഞ്ഞ കുഴിയും ഉള്ള ആ റോഡിൽ കൂടെ ഓടി 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 നട്ടല്ല ഏകദേശം ഒരു 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 രീതിയിലായി ചെന്ന് ചെന്ന് ഒരു വലിയ കെട്ടിടത്തിന്റെ മുമ്പിൽ കൊണ്ട് ഈ ശകടം അവിടെ നിർത്തി. ഒരു പൂരത്തിനുള്ള ആൾക്കാരുടെ അവിടെ എന്താ അവിടെ ഒരു ബഹളം, ആനയും അമ്പാരിയും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ചിലപ്പോ ഇവിടെ എന്നോട് പറയാതെ ഈ കുട്ടികൾ രണ്ടും കൂടി ഒരു കൂത്ത് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിൽ അസലായി, പറഞ്ഞില്ലായാലും വിഷമില്ല. ആയിക്കോട്ടെ, അവിടെ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും വരി 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 ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് ഉന്തലുണ്ട്, തള്ളലുണ്ട്, വഷളത്തം പറച്ചിലുണ്ട്, ആകെ ഒരു ബഹളം. ഇതെന്താ ഇത്, എങ്ങനെയാ രണ്ടുപേരെയും കാണാനുമില്ല. ആളുകളൊക്കെ കൂടെ എന്നെ ഒരുപാട് ഈ കാഴ്ച ബംഗ്ലാവിലെ എന്തോ കാഴ്ച വസ്തു വന്ന് നിൽക്കുകയാണ് എന്നുള്ള ഭാവത്തിൽ വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തോണ്ടുക, ചിലർ ഇക്കിളിയിടുക, ചിലർ ചില വഷളത്തങ്ങളൊക്കെ വിളിച്ചു പറയുക. ആകെ ഒരു പരിഭ്രമിച്ച ഇടപാടായി പോയി എന്ന് തോന്നി. അപ്പോഴത്തേക്കൊണ്ട് ഈ കുട്ടിയും മറ്റവരും കൂടെ വരണു, കയ്യില് ഒരു വാറോലയുണ്ട്. എന്താ പറയാ അച്ഛാ, അത് വാറോലയല്ല, അത് സിനിമയ്ക്കുള്ള ടിക്കറ്റാ. അതെന്തിനാണ്, ഇത് ഇതുണ്ടെങ്കിലേ സിനിമ കാണാൻ പറ്റുള്ളൂ. ടിക്കറ്റ് ഉണ്ടെങ്കിലേ സിനിമ കാണാൻ ഒക്കുള്ളൂ. ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ ഉന്തിലും തള്ളിലും ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരിഭ്രമിച്ച് അകത്തങ്ങട് കയറി ആ അവിടെ ചെന്നപ്പോ ദ്വാരപാലകരെ പോലെ ഒരു കക്ഷി, ഒരു വിദ്വാൻ പോലീസുകാരനെ പോലെയാ അവിടെ നിപ്പുണ്ട്. അത് ടിക്കറ്റ് ചെക്കർ ആണ്. എന്താ ഇത്, അങ്ങോട്ട് ചെന്ന ഉടനെ ആ ടിക്കറ്റ് അങ്ങോട്ട് പിടിച്ച് 2000 ഒരൊറ്റ കീറ ഒരെ പൈസ കൊടുത്ത് ബുദ്ധിമുട്ടി ഇടിയും അടിയും തൊഴിയും ഒക്കെ കൊണ്ട് ഇത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ആ വിദ്വാൻ അത് പിടിച്ച് ഒരു കീറല. അമ്മേത് അച്ഛന് വേഷ കിട്ടി, ആളുകളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് നന്നായിട്ട് ദേഷ്യം വരുമോ വരുമോ, കൊടുത്തു രണ്ടെണ്ണം. ആളുകളെല്ലാം കൂടെ അച്ഛനെ ശരിക്ക് പൂശിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചു നേരത്തേക്ക് ബോധമില്ലാണ്ടായി പോയി എന്നുള്ള സത്യമാണ്. ബോധം ഉണ്ടായിരുന്നു എങ്കിൽ അടിച്ച് ഞാൻ അവന്റെ കവളത്തെ പല്ലെല്ലാം കൂടെ പെറുക്കിപ്പിച്ചേനെ അർത്ഥം മനസ്സിലായില്ലേ. എന്ത് ന്യായമായി പറയണേ, നമ്മൾ കാശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് അതിന്റെ പകുതി നേരെ പകുതി കീറി അവൻ കയ്യിൽ വയ്ക്കുക, അയാള് കാശ് കൊണ്ട് തിരിച്ചുവരുമോ പകുതി? അച്ഛാ ടിക്കറ്റ് ചെക്കർ അങ്ങനെയാണ്, സിനിമയുടെ ഒരു ഭാഗം അയാള് വയ്ക്കും ടിക്കറ്റ്, രണ്ടാമത്തെ ഭാഗം നമ്മുടെ കയ്യിലും തരും. അങ്ങനെയാ ഒരു നിയമമൊക്കെ സിനിമ കാണാൻ പോകും. എന്തൊക്കെയാ വഷളത്തങ്ങൾ കേൾക്കണോ, ശരി പോട്ടെ കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി, എന്ത് മനോഹരമാണ്, പല ജാതിയിലുള്ള പല നിറത്തിലുള്ള വിളക്കുകൾ അങ്ങനെ തൂക്കിയിരിക്കുന്നു. ചുമലുണ്ട്, പച്ചയുണ്ട്, നീലയുണ്ട്, കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, മഞ്ഞയുണ്ട്. എന്താ ഭംഗി, അസലായിരിക്കണു. മകരമാസത്തിലെ കുളിര് പോലെ നല്ല കുളിരുണ്ട്. കുളിര് എന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാരൊക്കെ പൊതച്ചു തുടങ്ങി അവിടെ. അങ്ങനെ ഭക്ഷണിക്കണ്ട, അവിടെ കുറച്ച് നല്ല വെളുത്ത മുണ്ടുകള് അങ്ങനെ നനച്ച് വൃത്തിയാക്കി തോരാനിട്ടിട്ടുണ്ട്. അച്ഛാ അത് വെളുത്ത മുണ്ട് അല്ല, സ്ക്രീനാണ്, സ്ക്രീൻ, അതിലാണ് സിനിമ കാണിക്കുക. ഇതിലാ സിനിമ കാണിക്കണേ,
അയ്യോ എങ്കിൽ കുട്ടിയെ ഈ കാശുമൊക്കെ മുടക്കി ഈ ഉന്തും തള്ളലും അടിയടിയൊക്കെ കൊള്ളുന്നതിന് പകരം നമ്മുടെ വീട്ടിലില്ലേ മുണ്ട് നനച്ചങ്ങോട്ട് വിരിച്ചാലെന്താ കാണരുതോ സിനിമ? എന്തേ അച്ഛ അതിന് മെഷീനൊക്കെ വേണം. അതെന്തോ ഉന്താണ്? അച്ഛനോട് പറഞ്ഞ മനസ്സിലാവൂല. ഏതാണെങ്കിലും നന്നായി. ആളുകള് പിന്നെ കുടുംബത്തോടെ വരുന്നവരുണ്ട്, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് തിക്കി തിരക്കി അവരവരുടെ സ്ഥാനങ്ങള് പോയി നോക്കി ഒക്കെ ഇരിക്കുന്നുണ്ട്. ചില കക്ഷികള് ഇങ്ങനെ ഇരിപ്പിടം തിരക്കി പോണു എന്നുള്ള നാട്യത്തില് ഉണ്ടിന്റെ ഉള്ളിൽ കൂടി കയറി ചില സുന്ദരികളായ സ്ത്രീകളുടെ കാലും മേച്ചവിട്ടലും പിന്നെ ചെന്ന് അറിയാത്ത ഭാഗത്തവരുടെ മടിയിൽ ഇരിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊരു വക. ചില കക്ഷികള് ആ മൂലയ്ക്കൊക്കെ മാറി നിന്നിട്ട് അവിടെ ആ കണ്ടില്ലേ പുകവലിക്കുകയാണല്ലേ, ആ കപ്പലണ്ടി കടലാ മുതലായ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം വാങ്ങിച്ചിങ്ങനെ കുറിക്കുക തിന്നുക. അതൊരു ബഹളം. അങ്ങനെ ആ എട്ടി വിളക്ക് അങ്ങോട്ട് പോയി. ആ ഇനി പോവുക തന്നെ, ഇതെപ്പോഴാ വരണേ ഇതെപ്പോഴാ പോണേന്ന് മുകളിലിരിക്കുന്ന കക്ഷിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് മുടക്കിയ കാശ് നഷ്ടമായി, ആ കാശ് തിരിച്ച് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അത് കറണ്ട് കട്ടല്ല, സിനിമ കാണിക്കാൻ വേണ്ടിട്ട് ലൈറ്റ് അണച്ചതാ. കേക്കണ്ടേ വഷളത്തം, മനുഷ്യരൊക്കെ വെളിച്ചത്താ ഓരോ കാര്യങ്ങൾ കാണണത്. ഈ കുന്ത്രാണ്ടം ഇരുട്ടത്ത് കാണിക്കണതാ. ഇതെന്ത് കഥയാ? ഇതിങ്ങനെയുള്ളൊരു കഥ സിനിമ ഇരുട്ടത്താ കാണും. ഓ സിനിമ എല്ലാം തലകിഴുക്കനാൻ പാടാണെന്ന് തോന്നുന്നു കാര്യങ്ങള്. ആ പോട്ടെ, എന്തായാലും അങ്ങനെ ആയി. ആ അപ്പോഴുണ്ട് അവളെ ഇങ്ങനെ ദേ അല്ല ഇവിടെ ആളുകൾ ഇത് കാണാനിരിക്കുക, അയാളൊക്കെ എന്താണ് അവിടെ ചില നടപ്പും ഭാവവും ഒക്കെ, അവിടെ അവിടെ തിരിക്കണം. ഞങ്ങളിത് കാശ് കൊടുത്ത് ഇത് ഇത് ടിക്കറ്റ് ടിക്കറ്റ് അല്ലേ വറോല, അത് വാങ്ങിച്ചിരിക്കുന്നത് ഇത് കാണാനാണ്. ഐ മുമ്പിൽ കയറി ഇങ്ങനെ കുന്തം പോലെ നിൽക്കുക അവിടെ. എന്താ കഷ്ടം? ആ ഓ സന്തോഷമായി. ആ പറഞ്ഞു കേട്ട് കേട്ടോ, അനുസരണാശീലമുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട്. ആ നന്നായി. ആ ഉണ്ട് നമസ്തേ എന്നങ്ങൾ പറഞ്ഞു. സന്തോഷമായി. വിവരമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടല്ലോ എന്ന് തോന്നി. എണീച്ച് നിന്നു നമസ്തേ എന്ന് ഞാനും അങ്ങനെ പറഞ്ഞു തിരിച്ച്. അമ്മേ ഈ അച്ഛൻ കാരണം ഞാകെ നാണം കിട്ടു. സ്ക്രീനിൽ നമസ്തേ എന്ന് കാണിച്ചപ്പോ അച്ഛൻ എണീറ്റ് നമസ്തേ എന്ന്, പിറകിലുള്ള ആളുകളുടെ നിന്ന് അടി ഉള്ളാണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളേ ഉള്ളൂ. ഇതെന്താ ഈ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചോ? ആരെങ്കിലും നമസ്തേ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയേണ്ടതാണോ കുട്ടിയുടെ ഭാവം എങ്ങനെയാ മനസ്സിലാണ്ട് ചോദിക്കുക? സിനിമയിൽ അങ്ങനെ ഒന്നും കാണിക്കണ്ട, ഓ ചുമ്മാ ഇരുന്നാ. ആയിക്കോട്ടെ കഴിഞ്ഞു. അപ്പോ പറയണു അനാശാസ്യം എന്നെഴുതി കാണിക്കണം. അച്ഛാ അത് അനാശാസ്യം അല്ല, അനാസ് എന്ന് പറഞ്ഞ ഗുളികയുടെ അഡ്വർടൈസ്മെന്റാ. അതെന്ത് കുന്താണ്? തലവേദനയ്ക്കുള്ള ഒരു ഗുളികയാണ് അച്ഛാ. തലവേദനയ്ക്കുള്ള ഗുളികയോ? തുടങ്ങുന്നതിന് മുമ്പേ തലവേദന ആരംഭിക്കും ചാൽ ഇത് അവസാനിക്കുമ്പോ തല തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നി പോകുന്നു. തലയെടുക്കാൻ പോവുകയായിരിക്കും. പോയിട്ട് വരൂ. അതെ ആ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീരത്നം, നല്ല പ്രായം നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടി, അല്പലേശ വസ്ത്രം ധരിച്ച ഒരു കുട്ടി, സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ആ പെൺകുട്ടി വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തോന്നുള്ളൂ. അതിങ്ങനെ വന്നിട്ട് ഒരു കുളത്തിനകത്ത് ചാടി ഒരു സോപ്പൊക്കെ എടുത്ത് മേലത്ത് മുഴുവൻ തേച്ച് പതപ്പിച്ച് എന്നിട്ട് നമ്മളോട് പറയുക സോപ്പ് വാങ്ങിക്കണം. അച്ഛാ അത് സോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്, സോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്, അത് പരസ്യം. ഓ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞപ്പോ വേറൊരു കക്ഷി വന്നിരിക്കുന്നു വേറൊരു സാധനവുമായിട്ട്, അത് നമ്മൾ വാങ്ങിക്കണോ? ഇഷ്ടമുള്ളത് വാങ്ങിച്ചാ മതി. ആയിക്കോട്ടെ. പിന്നെ ചില പൊടികള് ആയി, മുണ്ട് കഴുകാനുള്ള പൊടികളുടെ വിവിധ തരങ്ങളുള്ള പൊടികള് അതിങ്ങനെ അത് മേടിക്കണോ? വേണ്ട വേണ്ടാന്ന് തോന്നുന്നു. വേണ്ടാന്ന് തോന്നുന്നു. സന്തോഷമായി. ഈ കാണിച്ച് മുഴുവനും നമ്മൾ മേടിക്കാൻ തുടങ്ങിയാൽ ആകെ പരിഭ്രമമാകും. ആ തുടങ്ങി. ആ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ചടന്ന് നടന്ന് ഇങ്ങനെ ആ വീടിന്റെ ഉമ്മത്തെ ഭാഗത്തേക്ക് അവിടെ വന്ന് ഇങ്ങനെ ലജ്ജാവതിയായിട്ട് ഇവരെ കാലിലകം കൊണ്ട് താഴത്ത് കളമൊക്കെ വരച്ച് അങ്ങനെ നിൽക്കണു. ഹീറോയിൻ നായിക. ഐ നായികയാ? ഏയ് സുന്ദരിയാണ് കേട്ടോ. പേര് നഗ്മ. എന്താ നഗ്മ? നഗ്മോന്നോ? നഗ്മ. ഇത് ഇതെന്തു കുന്താണപ്പ ഇങ്ങനെയൊക്കെ പേരോ? ഏയ് നായികയുടെ പേര് നക്കുമോ എന്നാണെങ്കിൽ ഇനി നായകന്റെ പേര് തോണ്ടുമോ എന്നൊക്കെ ആവുമോ?
എന്താ കഥ? ഇങ്ങനെയൊക്കെ ചില പേരുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ പുതിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ പേരിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പിമ്പിലോ ഒക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ വെച്ചാല് ആളെ പിടികിട്ടൂ എന്ന് വന്നിരിക്കുകയാണ്. ഒരു വിദ്വാനെ അടുത്ത ആദ്യം പരിചയപ്പെട്ടു. എന്താ അദ്ദേഹത്തിന്റെ പേര്? വിജയൻ എന്നാണ് നാമധേയം. നല്ല പേര്, പക്ഷെ ആർക്കും അറിയില്ല ആളാരാണ് കക്ഷിയെന്ന്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കും പോരെ. ഇംഗ്ലീഷ് ഭാഷയും കൂടെ ചേർത്താലേ ഇത് മനസ്സിലാക്കാൻ പാടുപെടൂ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നൊരു പേരും കൂടെ ഉണ്ട് പോലും, റഞ്ജേക്കാർ വിജയൻ എന്ന് പറയണമെന്ന്. ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, വിരോധമില്ല. ആളെ ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി, സന്തോഷമായി എന്നുള്ളതാണ്. കഴിഞ്ഞു. ആ നായകനും നായികയും കൂടെ, ആ നായകൻ എന്താണ് ഇങ്ങനെ തലമുടി നീട്ടി ഇങ്ങനെ വളർത്തിയിരിക്കണേ? അച്ഛാ, അത് ബാബു ആന്റണി ആയിരുന്നു അച്ഛാ. ഹീറോ ബാബു ആന്റണി. അദ്ദേഹം സ്ത്രീവേഷം കിട്ടുകയും ചെയ്യുമോ? എങ്ങനെയാ പതിവ്? അച്ഛാ, അത് സ്റ്റൈലാ. ഇതിങ്ങനെ തലമുടി പെട്ടാതെ ഇങ്ങനെ പിന്നെ കിടുവായിരിക്കും. ആർക്കറിയാം ഈ കുന്ത എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. ഏതാണെങ്കിലും കൂടി രണ്ടുപേരും കൂടി മതിമനോഹരമായ ഒരു ഗാനം ആലോചിക്കാൻ തുടങ്ങി. അയ്യേ, എന്തൊരാസലായിരിക്കണു, എന്തൊരു മനോഹരമായ വരികള്, അതിന്റെ സംഗീതമാണെങ്കിൽ അസല്. പക്ഷെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഒരു വഴി ആ പൂന്തോട്ടത്തിൽ നിന്ന് പാടി അങ്ങോട്ട് തീർന്നതും ഒറ്റ പോക്ക അടുത്തുള്ള ഒരു മലയുടെ മുകളിലേക്ക്. പിന്നെ അവിടെയായി വേറൊരു വഴി. അത് കഴിഞ്ഞപ്പോ രണ്ടും കൂടെ കിടക്കണു കുളത്തിനകത്ത്. ഇതെന്താ കഥ? ഇവർക്ക് എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് ഈ പാട്ടങ്ങൾ പാടിയാൽ പോരെ? കർണമധുരമായ ഒരു പാട്ട്. അതിന്റെ കൂടെ ഇപ്പൊ പുതുതായിട്ട് ഒരു സംഭവം കൂടിയുണ്ട്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛാ, സിനിമയിൽ അങ്ങനെയാ പാട്ടൊക്കെ? സിനിമയിൽ ഇങ്ങനെയാ പാട്ട്? മനുഷ്യരാരും പാടുന്ന പോലെ ഒന്നും പാടില്ല എന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞപ്പോ ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഒരു നൃത്തം കൂടി. എന്റെ ദൈവമേ, എന്താ ഒരു സാധനം ശരീരം മുഴുവൻ. അയ്യാ, അയ്യോ, അച്ഛൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ കേറി ഇരിക്കും. കൊളുത്തി പിടിച്ചു കൂട്ടിയേ. അച്ഛ, അത് ബ്രേക്ക് ഡാൻസ് ഡിസ്കോ എന്നൊക്കെ പറയും. എന്താ ബ്രേക്ക് ഡാൻസ് ഡിസ്കോ എന്നൊക്കെ പറയും? ഈ നൃത്തത്തിന്റെ പേരാ? എന്റെ ദൈവമേ, ഇങ്ങനെയാച്ചാൽ വിഷവച്ച് പോലും ചില ഗുസ്തി ഒക്കെ കണ്ടിട്ടുണ്ട്. അതെ, അതുമാതിരി കൂട്ടം, ഒരു മാട്ടം, ഒരു നൃത്തം. ഓ, പറഞ്ഞില്ല എവിടുന്നാണെന്ന് അറിയാൻ പാടുള്ള കുറെ പെൺകുട്ടികളുടെ ഒരു കുടവും തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് വാലേ 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 വന്ന് നൃത്തം ചെയ്യുക. അപ്പോൾ ഉണ്ട കുറെ ആൺകുട്ടികൾ വരിക. അവരിങ്ങനെ നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് ഇങ്ങനെ ഒരു ഒരു ബഹളം. ഈ നായകനെയും നായകനും കൂടെ അല്പനേരം ഒന്ന് സല്ലപിക്കാൻ ശൃംഗരിക്കാൻ അവർ വിടില്ല എന്ന് ഉറപ്പായി. ഓ, അതങ്ങനെ കഴിഞ്ഞു. ആ, അത് കഴിഞ്ഞപ്പോഴുണ്ട് ഈ നായകനെ തല്ലാനായിട്ട് കുറെ ആൾക്കാരെ ഇവിടെ വരിക. ഈ നായകനെ പോലെ ഒരു 10 ആള് മുഴുപ്പുള്ള ചില കക്ഷികൾ ഒരു 10-15 പേര് ഇങ്ങോട്ട് വരിക. വന്നിട്ട് അങ്ങോട്ട് അടിയും ചവിട്ടും കുത്തും വെട്ടും. ഏയ്, ഭയണോ? എന്താ ഓടണേ? ഓടണ്ടാട്ടോ. പേടിച്ചു അടി എന്ന് പറഞ്ഞപ്പോഴേ പേടിച്ചില്ല. ആയിക്കോട്ടെ, ഒരുത്തരെ ഒരുത്തരെ ഇയാള് നായകൻ എന്ന് പറയുന്ന കക്ഷി ഒറ്റയിടി. അവന്താ 8 കരണം മറിഞ്ഞ് അവിടെ ഡിം. അവസാനം അവേ, ഈ നായകൻ ഈ കക്ഷികളെ മൊത്തം ഇടിച്ച് ഒരു പരുവത്തിലാക്കി കിടത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യന്റെ ഒരു ശക്തിയെ 10-15 ആൾക്കാരെ ഇങ്ങനെ ലെവലാതെ ആട്ടിച്ച് പൊടിച്ച് ഭസ്മമാക്കി പപ്പട പരുവമാക്കി വിടുക. നല്ലത്. അത് കഴിഞ്ഞപ്പോഴുണ്ട് അതാരാ പറഞ്ഞേ? വരിക. എന്റെ കർത്താവേ, പണിതീറും തളിച്ചു വെണ്ടവും വെച്ചു ഉമ്മറ വൃത്തിയടാക്കിയപ്പോ അമ്പയ്ക്കിപ്പൊ സമാധാനമായുള്ളു. എടോ, ഈ ആരപ്പിണ്ടോക്കെ എടുത്ത് വേഗം കളഞ്ഞു. ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. എടാ പ്രേമ, നിനക്കിപ്പൊ എന്താ വേണ്ടത്? കല്യാണപ്പന്തിൽ ആരെ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള വേല ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ കിലോ പഞ്ചി വീതം വാങ്ങി 2-6 ടെ ചുവട്ടിൽ കുത്തിക്കേറ്റിട്ടാണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിച്ചാൽ പോലും ആരെ കേൾക്കില്ല. പിന്നെ അല്ലേ പനിനീർ തളയാറ്, പനിനീർ തളയാറ്. എങ്ങനെയാണ് ആരെ പണിതീർ വിളിക്കുന്നത്? എങ്ങനെയുണ്ട് ഐഡിയ? ഒന്ന് പോടാ.
കണ്ടതില് വളരെ സന്തോഷമായി. എന്താണാവോ പേര് മനസ്സിലായില്ല. അവനൊക്കെ കടുകട്ടി നന്നായിട്ടുണ്ട് കേട്ടോ. അച്ഛാ എന്താ ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പൊ ഇവിടെ വന്നു നിന്ന് ആ സിനിമയിൽ അഭിനയിച്ച ആള് ഇവിടെ ഇവിടെ ആരും വന്നില്ല. വന്നിട്ടില്ല. ഉദ്ഘാടന പരിപാടിയെടുക്കൊണ്ട് ഞാനിപ്പോ പോവാറില്ലേ. അതൊക്കെ വലിയൊരു ഒല്ല പിടിച്ചാണ് വാടാ. എന്താണോ ശേഖര ഇത്? വേലയും കൂലില്ലാത്തത് എന്റെ മകന് എന്റെ മോളെ വിവാഹം കഴിച്ചു തരണോ? എന്ത് പോസ്റ്ററാണ് ഈ പറയുന്നത്? എന്റെ പേര് തൃപ്പൂണിത്തറാണെങ്കിലും ഞാനൊരു തറയല്ല, അത് മനസ്സിലാക്കുക. മേലിൽ ഈ വക വർത്തമാനം കൊണ്ട് ഇവിടെ വന്നാ രണ്ടാം മുട്ടുകാലി എന്തെങ്കിലും ഒടിക്കും. എബിയൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ശബ്ദസാധകം തീരെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ കുട്ടിയെ? ഇപ്പൊ ഒരാള് വലിയ കുംഭയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുമാതിരി എരുമ സ്വരത്തിൽ സംസാരിച്ചിട്ട് പോണുണ്ടല്ലോ. ആരുമില്ല ഇവിടെ. വരിക വരിക വരിക. ഹരിദാസ്, ഐ എ എസും ഐ പി എസും പഠിച്ചിട്ട് ഐ എ എസ് വേണ്ടെന്ന് പറഞ്ഞ മണ്ടൻ, നിനക്ക് ഇന്ന് തന്നെ പോണോ? നിനക്കറിയോ അവനെ കോളേജിൽ പഠിക്കുമ്പോ അവന്റെ ചെലവിലായിരുന്നു എന്റെ സിനിമ കാണലും ഭക്ഷണവും ഒക്കെ. നീ അങ്ങ് തടിച്ചു കൊടുത്തു, നരച്ചു തുടങ്ങി. കണ്ടതില് വളരെ സന്തോഷമുണ്ട്. നല്ല അഭിനയം. അച്ഛാ പാകമായ ശരീരക്കൂറ് അസലായിരിക്കണോ? എന്താണ് ആവോ പേര്? അച്ഛാ ഓ ആരുമില്ല. ആരുമില്ല ഇവിടെ. ഇതെന്താ കഥ? ഇത് ഇപ്പൊ വന്നിട്ട് പോയല്ലോ അയാള്. ഒരു കക്ഷി എന്താ വിദ്വാന്റെ പേര്? അത് മറന്നുപോയി. അറിയില്ലോ. അല്ല സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോയിരിക്കായിരുന്നു, എന്തിനു പോയിരിക്കായിരുന്നു അറിയണം. ഇനി അവൻ വന്ന എന്നെ കാണാതെ അകത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞേക്കെ, മനസ്സിലായോ? വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത്രയും കാലം അവരെന്നോട് ചെയ്ത് തെറ്റിന് ഇവിടെ വീണ ഈ രണ്ടുള്ളി കണ്ണീര് മതി. അവിടെ കയറ്റിവിടെ കയറ്റിവിടെ. പ്രായം കൂടുതലാണെങ്കിലും അഭിനയം അസലായി. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഈശ്വര അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. എന്റെ അച്ഛ ആരോടാണാവോ ഈ സംസാരിക്കുന്നത്? എല്ലാരും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ഇത്? മാധവനല്ലേ? മാധവൻ കോപം കോപം പാവമാണ്. മനസ്സിൽ ടെൻഷൻ അടിക്കുമ്പോൾ ചടുലമായി സംസാരിക്കാൻ പറ്റിയ ഭാഷ ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊന്നുമല്ല. മേരിയുടെ എന്നെ കുറിച്ചുള്ള ആർട്ടിക്കൽ വളരെ മനോഹരമായിരിക്കുന്നു. മാർവലസ്, ബ്യൂട്ടിഫുൾ, ആഫ്റ്റർ ടോൺ. ഗോതമ്പിന്റെ നിറമുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കാറുമുണ്ട്. നിന്റെ ഈ സുന്ദരമായ ശരീരം ഏതെങ്കിലും അഴുക്കുചാലിൽ കിടന്ന് പട്ടിയും പൂച്ചയും കുത്തി വലിക്കുന്നത് കാണുമ്പോ എനിക്കത് ആലോചിക്കാനേ വയ്യ. എല്ലാം ദൈവനിശ്ചയം അല്ലേ?
ഇവിടെ ആരെയും വന്നു കാണും. അസലായിട്ടുണ്ട്, കൈക്ക് മാത്രം എന്തോ ഒരു അഷ്കിത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുക. ഭാവാഭിനയൊക്കെ വളരെ കടുകട്ടി അസലായിട്ടുണ്ട്, ശബ്ദവും അത്ര മോശം. എന്താ കുട്ടിയേ, അച്ഛന് പനിക്കുണ്ടോന്നൊരു സംശയം. അല്ല, അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. അരി അടുപ്പത്തിട്ടപ്പോഴാ മനസ്സിലാകുന്നത് അടുപ്പിൽ വിറകില്ലെന്ന്. ഈ ബാച്ചിലേഴ്സിന്റെ ഒക്കെ ഓരോരോ പ്രോബ്ലംസ്. അതെ, നീ ഒന്നിങ്ങി വന്നേ. എന്തിനാട ഇതുപോലുള്ള അച്ഛന്മാര് വല്ല പാഷടം കെടുത്ത് കുലുക്കള. അതൊക്കെ എന്റെ ബാപ്പ, ഞാൻ ജനിച്ചതിന്റെ നാലിലെന്ന് ആള് ഡിം. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ, ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ശബ്ദവുമായിട്ട് അഞ്ഞൂറാനാണ് പോലും അഞ്ഞൂറാൻ. ഇനി നിന്റെ മാത്രമല്ല, ചിലപ്പോ എന്റെ കല്യാണം കൂടെ നടത്തില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ വഴി, എനിക്കെന്റെ വഴി. ഇനി ഇവിടെ ഇന്ന ചിലപ്പോ കാക്ക തോറും പോട്ടെ. കേമായിട്ടോ ഏയ്, ഒരു വിദൂഷകന്റെ ഒരു ഒരു നോട്ടമൊക്കെ ഉണ്ട്. ആ ഉണ്ട കണ്ണും ഒരു ഒരു വിഡ്ഢി ചിരിയും പിന്നെ തക്കട തരികിടാന്നുള്ള ഈ നടപ്പും ഒക്കെ കൂടെ കാണുമ്പോ തന്നെ ആളുകൾ ചിരിക്കും, സന്തോഷമായി കേട്ടോ. എന്താണാവോ പേര്? അച്ഛാ, അച്ഛ ഇപ്പൊ തമാശയും കേൾക്കാൻ തുടങ്ങിയോ? തമാശയും കേൾക്കാനും കാണാനും തുടങ്ങിയോ? ഇപ്പൊ ഒരു ഒരു കക്ഷിയോടെ വന്നിരുന്നല്ലോ. എന്താ ഇയാളുടെ പേര്? കിറുക്കിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു. തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. കുട്ട, മണിക്കുട്ട, എന്റെ കുട്ടൻ ആരോടും പിണങ്ങം പാടില്ലടാ. എടീ, ഇത് മുഴുവൻ നമ്മുടെ മോൻ കഴിക്കുന്നാണോ? അല്ല, നീയും ഇടക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടോ? അപ്പുറത്ത് വന്നിരുന്ന കൊരയ്ക്കുന്നു, ചുമയ്ക്കുന്നു. ഇതൊക്കെ ആരെ കാണിക്കാൻ? എന്നെ കാണിക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, പക്ഷേ എനിക്ക് എനിക്ക് ഒരു ചുക്കുമില്ല. എടീ പോടി. അസലായി, ഇദ്ദേഹം ഈ ചുമട്ട് തൊഴിലാളി സംഘടനയുടെ അധ്യക്ഷനോ മറ്റോ ആണോ തലയിലൊക്കെ കെട്ടിയിരിക്കണു? ഇടയ്ക്കിടയ്ക്ക് പിഴലി ഉണ്ടെങ്കിൽ എന്താ അഭ്യാസം? കോച്ചുവാദത്തിന്റെ അസുഖം വല്ലതും ഉണ്ടോ? പക്ഷേ അഭിനയം അസല്. എന്തേ, ഞാൻ ഇനി ഒരിക്കലും സിനിമ കാണിക്കില്ല അച്ഛനെ. ഇല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇതൊന്നും വേറെ മറ്റേ പണിയായി പോയി. തോമാച്ചാടെനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. തോമാച്ചാടിന്റെ ആ മുണ്ട് മറിച്ചുള്ള അടി എനിക്കൊന്ന് കാണുമായിരുന്നു. കാണിക്കാൻ പറ്റില്ലേ? ഒന്ന് പടാവിടുന്നു. അതുകൊള്ളാം. സത്യം പറയട്ടെ, വിഷമം തോന്നരുത്, ഒന്നും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. ഇങ്ങനെ ആവോ അച്ഛാ? എന്താ എന്താ കുട്ടി, നീ ആ പാടെ പരിഭ്രമിച്ച് വശമായി നിൽക്കണു. അല്ല, ഈ വന്നിട്ട് പോയ ആൾക്കാരെയൊന്നും നീ കണ്ടില്ല എന്നുണ്ടോ? സത്യം പറയട്ടെ. എന്താ കുട്ടിയേ, അച്ഛന് എന്താ കുട്ടി? വയ്യ. എന്താ ഇരിക്ക? വന്നല്ലോ. ശൂന്യതയിൽ നിന്നും വിഭൂതി വെട്ടിപ്പിടിക്കുന്ന സ്വാമി അമൂർത്താനന്ദ പീഠം, ദ ഗ്രേറ്റ് അമൂർത്താനന്ദ ജി. ഒരു സന്യാസിക്ക് ഒരു തെമ്മാടിയാവാം, പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാവാൻ കഴിയില്ല.
പണ്ട് കന്നിമേറ മാർക്കറ്റിലും സെക്രട്ടേറിയറ്റ് പഠിക്കലും ഒന്നര ചക്രത്തിന് കഞ്ചാവ് വീട്ടിൽ നടന്ന ഒരു പൂർവ്വകാല ചരിത്രമുണ്ട് തനിക്ക്. അനാവശ്യം പറയരുത്, ഞാൻ കഞ്ചാവ് വീഴുന്നോ? എന്റെ പോക്കരത്തിനായി പറയണേ, ഞാൻ കന്നിമറയിൽ പോയെന്നോ? എവിടെയാ? ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ. അനാവശ്യം തന്നെ താൻ ഇവിടെ കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മകൾക്കൊക്കെ എണ്ണി എണ്ണി കണക്ക് പറഞ്ഞിട്ട് ഈ മാധവനിന്ന് പോകൂ. ടൈം